നമസ്കാരം. മനോരമ എന്ന പത്രത്തിനെ കഴിഞ്ഞ ദിവസം വലിച്ചു കീറി ചെവറിൽ ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതി. അത് സത്യാനന്തരം എന്ന ആഴ്ചയിൽ എം സ്വരാജിനെ മുൻനിർത്തി ഇടതുപക്ഷം ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ഒരു പരിപാടിയിലൂടെയാണ് മനോരമ ചാനലിനെയും അതിൻ്റെ എഴുത്തുകളെയും സംബന്ധിച്ച് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ എം സ്വരാജ് വിശദീകരിച്ച് നൽകിയത്. കഴിഞ്ഞ അല്ലെങ്കിൽ പോയ വാരത്തിൽ മനോരമയിൽ പ്രസിദ്ധീകരിച്ച വാർത്തകളെ സംബന്ധിച്ച് ഒരു അവലോകനമാണ് ഇപ്പോൾ ഈ സത്യാനന്തരകാലം എന്ന തരത്തിൽ ഒരു പരിപാടി എം സ്വരാജ് ആങ്കറായി അല്ലെങ്കിൽ അവതാരകനായി ചെയ്തു വരുന്നത്. വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും വാക്കുകളിലൂടെ ഒളിച്ചു കടത്തുന്ന തെറ്റിദ്ധാരണകളെയും തുറന്നു കാട്ടുന്ന ഒരു പരിപാടിയായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സുരാജിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആ പരിപാടി കണ്ടാൽ എങ്ങനെയാണ് മനോരമയ്ക്ക് ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് ആൾക്കാരുടെ മുന്നിൽ ഇനിയും ഇനിയും ഇതൊരു വിശ്വാസ്യതയുള്ള പത്രമെന്ന് പറയാൻ കഴിയുന്നത്? മനോരമ കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച വാചകങ്ങളിലെ പല തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നതിനെ കൃത്യമായി ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്ന ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹം നിരത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ വാക്കുകൾക്കിടയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുമ്പോൾ അത് ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാത്തരം ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് സ്വരാജിൻ്റെ ഈ പരിപാടി എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയ ഒരു വിഷയം നക്സൽ വർഗീസിൻ്റെതാണ്. നക്സൽ വർഗീസിനെ സംബന്ധിച്ച് മനോരമ കഴിഞ്ഞ ദിവസം കൊടുത്തൊരു വാർത്ത ഏറെ ചർച്ചയായിരുന്നു. അതായത് നക്സൽ വർഗീസിൻ്റെ ബന്ധുക്കൾക്ക് സർക്കാർ ജീവനാംശം നൽകിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ സർക്കാരിന് പങ്കുണ്ട് എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആശ്രിതർക്ക് 50 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് രഹസ്യമായി കൈമാറി എന്നാണ് മനോരമ വാർത്ത നൽകിയിരുന്നത്. മനോരമ 1970 ഫെബ്രുവരി 18 നക്സൽ വർഗീസിനെ പോലീസ് വെടിവെച്ച് കൊല്ലുമ്പോൾ അതിൻ്റെ ലേഖകൻ ഈ പറയുന്ന സംഘത്തിനോടൊപ്പം പോയതിനു ശേഷം പിറ്റെന്ന് എങ്ങനെയാണ് മാധ്യമത്തിൽ വാർത്ത കൊടുത്തത് എന്നത് സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു നൽകി. എന്താണ് ഫെബ്രുവരി 19 മനോരമ നൽകിയിരുന്ന ക്യാപ്ഷനും വാർത്തയും എന്തായിരുന്നുവെന്ന് അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ എന്തിനാണ് പൊള്ളയായ ഒരു മാധ്യമപ്രവർത്തനം ഈ മനോരമ നടത്തി വരുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത്? നിങ്ങൾക്ക് കോൺഗ്രസിനെയും BJP യെയും സഹായിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയണം. ഈ നാട്ടിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു പത്രം അല്ലെങ്കിൽ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള പത്രം എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പത്രത്തിലൂടെ ജനങ്ങൾക്ക് എന്ത് സത്യമാണ് നൽകുന്നു എന്ന സംശയം ഇപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ജനം കേട്ടിരുന്നെങ്കിൽ ഇവിടെ തുടർഭരണം ഉണ്ടാകില്ല എന്ന് മനോരമയുടെ മാനേജ്മെന്റ് മനസ്സിലാക്കണം. കോൺഗ്രസിന് വേണ്ടി എമ്മാതിരി എഴുത്താണ് നിങ്ങൾ എഴുതിയത്? ഇതിൻ്റെ പേര് മാധ്യമപ്രവർത്തനമെന്നാണ്. ഇപ്പോൾ സ്വരാജിനെ പോലുള്ളവർ കൃത്യമായി അത് അവലോകനം ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതായിരുന്നല്ലോ വാർത്ത എന്ന് തിരിച്ചറിയേണ്ടി വരികയാണ്. നിങ്ങൾ അന്നൊന്ന് പറയുന്നു, ഇന്ന് മാറ്റി പറയുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നു വർഗീസിൻ്റെ ബന്ധുക്കൾക്ക് പണം കൊടുത്തത് രഹസ്യമായി അക്കൗണ്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല, ജനങ്ങളെ വിളിച്ചു കൂട്ടി അവിടെ വെച്ചൊരു വലിയ ചടങ്ങിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ നമ്പിതാരായന്റെ വിഷയം എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾ ഉദ്യോഗസ്ഥ തലവുമായി ചേർന്ന് നിങ്ങൾ വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. നിങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികളുമായി കൂട്ടുപിടിച്ചും വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അത് മാധ്യമപ്രവർത്തനമെന്ന് നിങ്ങൾ അന്നിട്ട് പൊതുവെ പറയുകയാണ്. പണ്ടത്തെ കാലമല്ലെന്ന് മാമൻ പാർപ്പള തിരിച്ചറിയേണ്ട ഒരു സന്ദർഭമാണ്. നിങ്ങൾ എന്തെഴുതിയാലും ആ വാക്കിൽ ഒരക്ഷരം മാറ്റി നിങ്ങളുടേതായ ഒരു രാഷ്ട്രീയം അതിനകത്ത് കുത്തിത്തിരിക്കുമ്പോൾ ഈ നാട്ടിലെ പുതു ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ അറിവുള്ളവർ വിഷയത്തെക്കുറിച്ച് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തും. നിങ്ങൾ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പത്രത്തിൽ അച്ചടിച്ച് വരുന്നത് ഒരു ദിവസം കഴിഞ്ഞായിരിക്കും. നിങ്ങളുടെ ചാനലിലൂടെ അത് പുറത്തേക്ക് വരുമ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ട് എത്രത്തോളം മിഥ്യയുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാൻ ഇന്ന് വലിയ വലിയ സംവിധാനങ്ങളുണ്ട് എന്ന് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അറിയണം. പണ്ട് കിടന്ന പായൽ കിടന്നിട്ട് ഇന്നും അത് തന്നെയാണ് ഒരു ആശ്രയമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവിടെ പിഴച്ചത് നിങ്ങൾക്ക് മാത്രമാണ്. ഇപ്പോൾ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ വിമർശിക്കേണ്ടി വരുന്നത് നിങ്ങൾ നക്സൽ വർഗീസിനെ ഒരു കാലഘട്ടത്തിൽ ഏത് തരത്തിൽ ചിത്രീകരിച്ചോ, അതായത് ഏറ്റുമുട്ടലിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് എഴുതി പിടിപ്പിച്ച മനോരമ ഇന്ന് നക്സൽ വർഗീസിനെ പുണ്യവാളനാക്കി എഴുതുമ്പോൾ നിങ്ങളുടെ അന്നത്തെ എഴുത്തും ഇന്നത്തെ എഴുത്തും തമ്മിലുള്ള അന്തരം എന്താണെന്ന് ജനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ വാർത്തയല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരഭിപ്രായമുള്ള ഒരു സംവിധാനത്തിനെതിരെ നിങ്ങൾ വാർത്തകൾ നിരന്തരം പടച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനെ നിങ്ങൾ അക്ഷരം മറയാക്കുന്നു.
അതിനെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു മാധ്യമം നടത്തുന്നത്? നിങ്ങൾക്ക് ആ പണി നിർത്തിയിട്ട് പച്ചയായി രാഷ്ട്രീയത്തിന് ഇറങ്ങിക്കൂടെ? അതല്ലേ അതിൻ്റെ ഒരു അന്തസ് എന്ന് പറയുന്നത്? അല്ലാതെ ഇങ്ങനെ ഒരു സ്ഥാപനം തുറന്നു വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രവർത്തനമല്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക പത്രമാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ബി ജെ പിയെ സഹായിക്കുന്ന പത്രമാണെന്നുള്ള കാര്യം. അത് ഏത് ഗവൺമെന്റുകളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള മത നേതാക്കന്മാരെയെല്ലാം പിന്തുണച്ച് നിങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്തുന്നു എന്ന് ഈ നാട്ടിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്വരാജ് അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് എം സ്വരാജിനെ എല്ലാം നിങ്ങൾക്ക് വലിയ അസഹിഷ്ണുതയായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ തെറ്റുകളെയും നിങ്ങളുടെ കള്ളത്തരങ്ങളെയും നിങ്ങളുടെ പൊള്ളയായ എഴുത്തുകളെയും അദ്ദേഹം അക്ഷരം പ്രതി ചൂണ്ടിക്കാട്ടുമ്പോൾ മനോരമയുടെ ഉള്ളിലിരിക്കുന്ന ആ മൂടുപടം ജനങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീഴുകയാണ്. അത് കൃത്യമായി ബോധ്യപ്പെട്ട് നിങ്ങൾക്കെതിരെ ജനം വിരൽ ചൂണ്ടുകയും നിങ്ങളുടെ പ്രചാരം ഈ നാട്ടിൽ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമാണല്ലോ ടാം റേറ്റിംഗിൽ ഇപ്പോൾ മനോരമ എവിടെ നിൽക്കുന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ടാം റേറ്റിംഗിൽ നേരത്തെ രണ്ടാം സ്ഥാനത്ത് നിന്നവരാണല്ലോ, ഇപ്പോൾ രണ്ടാം സ്ഥാനം ഉണ്ടോ? ഇല്ല. കാര്യമെന്താണ്? നിങ്ങളിലുള്ള വിശ്വാസ്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു വരികയാണ്. ഈ സ്ഥാപനം എന്തിനാണ് ഇങ്ങനെ വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള ചോദ്യം കൃത്യമായി ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടാൻ സ്വരാജിനുള്ള അപാരമായ കഴിവ്, അദ്ദേഹത്തിന്റെ അറിവ്, വിഷയങ്ങളെയും ചരിത്രത്തെയും സംബന്ധിച്ച് അദ്ദേഹം അവലോകനം ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ മനോരമയുടെ എഴുത്തിനൊന്നും ഒരു കാലത്തും ജനങ്ങളെ ഇനി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം സ്വരാജിലൂടെ പുറത്തു വരികയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം.